സ്ത്രീധനം ചോദിക്കുന്നവരെ ആട്ടി ഓടിക്കണ ധൈര്യം ഉണ്ടാവണം ഞമ്മ. ഇറങ്ങിപ്പോടാ പട്ടി. നമസ്കാരം പെൺകുട്ടിയുടെ അന്യേനെ ഇരിക്കില്ലേ. ആ ഞാൻ എന്റെ മകനക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മകന് ഗൾഫിലാണ്, അറിയില്ലേ? ആ അറിയാം. അവനിപ്പോ ഗൾഫിലാണുള്ളത്. പക്ഷെ അവന് കുട്ടീനെ കാണണമെന്നൊന്നുമില്ല. ഞാൻ കണ്ടാ തന്നെ അവനക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അവന് കല്യാണം ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് വരും. നേരെ കല്യാണം കഴിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ അവൻ ഗൾഫിൽ പോകും. അപ്പൊ ഗൾഫിൽ പോകുമ്പോ പെങ്ങളെ കൊണ്ടുപോകും? ഇല്ല, അത് അവനവിടെ പോയതിന് ശേഷം റൂമൊക്കെ റെഡി ആക്കിയിട്ട് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞായിട്ട് അവിടെ കൊണ്ടുപോയി പോകും. ആ അപ്പൊ ഒന്നര മാസം കഴിഞ്ഞിട്ട് കൊണ്ടായാലും മതി. ഇനി നാട്ടു നടപ്പ് അനുസരിച്ചിട്ട് ചോദിക്കാം, നിങ്ങളെ പെങ്ങൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു 101 പവനും ഒരു കാറും ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മോനക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും, പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റും. അല്ല അതല്ല ഞാൻ ചോദിച്ചതാണ്. സ്ത്രീധനായിട്ട് എന്റെ സഹോദരിക്ക് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹോദരി ഇവിടെ നിന്ന് പോകുള്ളൂ. അങ്ങനെ നിന്ന് പോകണെങ്കിൽ ഈ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഞാൻ പൊന്ന് പോലെ നോക്കിക്കൊണ്ട്. ഇറങ്ങിപ്പോടാ പട്ടി. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെയോ മകളെയോ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ സ്ത്രീധനം കൊടുക്കരുത്. ജോലിയോ സമ്പത്തോ നോക്കിയിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ അവരുടെ സ്വഭാവം കൂടി നോക്കിയിട്ടാവണം അവരെ കല്യാണം കഴിപ്പിച്ചു വിടേണ്ടത്. സ്ത്രീധനം ചോദിക്കുന്നവരെ ആട്ടി ഓടിക്കണം ധൈര്യം ഉണ്ടാവണം ഞമ്മ. സ്ത്രീധനത്തിന്റെ പേരിൽ ഇനിയൊരു സഹോദരിയും മരണപ്പെടാതിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ.